Chelsea fans, football fans, welcome back to Chelseakaaran channel. Koulibaly, ചെൽസിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ മുറുകുന്നു, ശക്തമാകുന്നു. ഫെബ്രിസിയോ റൊമാനോ ഹിയർ വി ഗോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും പേഴ്സണൽ ടേംസ് ആൻഡ് നെപ്പോളി ആയിട്ടുള്ള ടേംസ് ഓൾമോസ്റ്റ് എഗ്രി ചെയ്തിരിക്കുന്നു. ആൻഡ് നെപ്പോളിയുടെ കൂടെ ട്രെയിനിങ്ങിലേക്ക് കൂലബാലി ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. സോ വിച്ച് മീൻസ് സൈനിങ് ഈസ് ഇമിനന്റ്. അതിനിടയ്ക്കായിട്ട് ഒരു ക്ലബ്ബ് നുഴഞ്ഞു കയറി ട്രാൻസ്ഫർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ ക്ലബിന്റെ പേര് പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിനെതിരെ എന്നും പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വരും. ഇല്ല, എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു പ്ലെയറിനെ കണ്ട അപ്പം അവിടെ പോയി വന്നിട്ട് ഒരു ഒരു സൈനിങ് നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കൂലബാലിയായിട്ട് 10 മില്യൺ നെറ്റ് ആണ് എഗ്രി ചെയ്തിരിക്കുന്നത്. ആൻഡ് ലിസൺ ടു ദിസ്, 31 വയസ്സ്, ചെൽസി പോളിസി ആലോചിക്കണം, 31 വയസ്സ് കൂലബാലിക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് പീരീഡ് 5 വർഷം, അതായത് 36 വയസ്സ് വരെ ചെൽസിയിൽ കളിക്കാൻ എന്നുള്ള ഒരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. 31 വയസ്സുകാരനായുള്ള ഒരു പ്ലെയർ ആണ് ചെൽസിയിലേക്ക് സൈൻ ചെയ്യാൻ പോണത്. പൊതുവെ 30 വയസ്സ് കഴിഞ്ഞാൽ പണ്ടത്തെ 1 ഇയർ പോളിസിയൊക്കെ മാറ്റി മറിച്ചു. നല്ല ഡിഫൻഡർ ആണ്, കേപ്പബിൾ പ്ലെയർ ആണ്. 5 വർഷത്തെ കോൺട്രാക്ട്, 10 മില്യൺ നെറ്റ് സാലറി, ബ്രിങ് ഹിം ഓൺ. ഒരു പക്ക റൂഡിഗർ റീപ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവൻ ദോ കൂലബാലി റൈറ്റ് ഫുട്ടഡ് ആണെങ്കിൽ തന്നെയും ഹിസ് പ്രിഡോമിനന്റ്ലി പ്ലേയിങ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് തിങ്സ് ആൻഡ് ഓൾ സ്റ്റാറ്റിസ്റ്റിക്സ് എവറിത്തിങ് പോയിന്റ്സ് ടുവേർഡ്സ് ഹിസ് ക്വാളിറ്റി. ഐ മീൻ റൂഡിഗറിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരൊറ്റ കാര്യം പ്രോഗ്രഷൻ, അല്ലെങ്കിൽ ബോള് പ്രോഗ്രസ് ചെയ്യുക, ബോള് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുക എന്നുള്ളതിൽ മാത്രം കുറച്ച് കുറവാണ്. അത് പക്ഷേ റൂഡിഗറും കളിക്കുന്ന ശൈലിയും കൂലബാലി കളിക്കുന്ന ശൈലിയും അല്ലെങ്കിൽ കളിക്കുന്ന സിസ്റ്റവും വ്യത്യാസമായതുകൊണ്ടാണ്, അതൊക്കെ മാറും. പക്ഷെ ഫൈനലി വി ഹാവ് ഫൗണ്ട് എ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ്, മൾട്ടി ടാലന്റഡ് പ്ലെയർ. നൗ നെത്താൻ ആക്കേനെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നു, ഓൾമോസ്റ്റ് എഗ്രീഡ്. കിംബപ്പയുടെ പുറകെ നടക്കുന്നു, അല്ലെങ്കിൽ കിംബപ്പയുടെ നമ്മൾ ചിലപ്പോൾ സൈൻ ചെയ്യുന്നുള്ളത് കണ്ടറിയാം. പക്ഷെ വി ഹാവ് കൈൻഡ് ഓഫ് ഫൈനലി ഫിക്സ്ഡ് ആർ ഡിഫൻസീവ് ഹോൾസ്. കൂലബാലി ഈസ് എ ബ്രില്യന്റ് സൈനിങ്. 31 വയസ്സ്, ഫിസിക്കൽ സ്ട്രോങ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആണ്. അപ്പൊ ചെൽസിയിലേക്ക് വരുന്നത് തന്നെ എന്തുവന്നാലും വളരെ നല്ലൊരു കാര്യം, ബിഗ് ടൈം. ആൻഡ് ഇപ്പോഴത്തെ കാലത്തൊക്കെ 31 വയസ്സ് എന്ന് പറയുന്നത് ഒന്നും ഒരു ഇതല്ല, സിൽവ ഇസ് സ്റ്റിൽ പ്ലേയിങ്. കൂലബാലി, സിൽവ, ഇവരെ അണ്ടർസ്റ്റഡി ആയിട്ട് ചാലബ, ലെവിൻ കോൾവെല്ലൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റ് വിൽ ബി സൂപ്പർ ഫാസ്റ്റ്. ആൻഡ് ലെവിൽ കോൾവെല്ലിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്, വേറെ ക്ലബ്ബിൽ പോണേക്കാളും ഭേദം ഒരു സീസൺ മുഴുവൻ ചെൽസിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് പഠിച്ച് പതുക്കെ ഫസ്റ്റ് ടീമിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആരെങ്കിലും ഒന്ന് അവന്റെ മനസ്സിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ സ്റ്റേ ബാക്ക് ആൻഡ് വിൽ ബി എ പെർഫെക്റ്റ് ബാക്കപ്പ് ഓപ്ഷൻ ഫോർ അസ്. സോ ബ്രില്യന്റ് മൂവ്മെന്റ്. ആൻഡ് എത്രയും പെട്ടെന്ന് ഈ ഡീൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോഡ് ബോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. 40 മില്യൺ ആണ് നെപ്പോളിക്ക് പറയുന്നത്, 40 മില്യൺ യൂറോസ്. ആൻഡ് ചെൽസിയെ സംബന്ധിച്ച് ഡിലിട്ട് ബയൺ മ്യൂണിക്കിലേക്ക് പോകുന്നത് ഒരു കണക്കിന് നമുക്ക് അഡ്വാൻറ്റേജസ് ആയി, കാരണം 75-90 മില്യൺ ഒരു പ്ലെയറിനെ സ്പെൻഡ് ചെയ്യണേക്കാളും ഭേദം, യെസ് അവൻ ഫ്യൂച്ചറാണ്, അവൻ ലീഡറാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ അതിനെക്കാളും ഭേദം എനിക്ക് തോന്നുന്നു ഒരു 40 മില്യണിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ഇൻ ദ വേൾഡ് സൈൻ ചെയ്യണയാണ്. ഹി ഈസ് ഫിസിക്കലി വെരി സ്ട്രോങ്, എക്സ്ട്രീംലി ഗുഡ് പാസിംഗ് റേഞ്ച്, നല്ല വിഷനുള്ള ഒരു പ്ലെയറാണ്. ലോങ് റേഞ്ച് പാസിംഗ്, ഷോർട്ട് റേഞ്ച് പാസിംഗ്, എക്സെപ്ഷണൽ വിത്ത് ഹിസ് ബോൾ ഓൺ ഹിസ് ഫീറ്റ്, ഒരു മിനി കോവചിച്ച്, ഇൻഡിവിജ്വലി ഡ്രിബിൾ ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ള ഒരു പ്ലെയറും കൂടെ തന്നെയാണ്. എനി ഡേ നോക്കിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ബീസ്റ്റ് ഓഫ് എ സൈനിങ്. ഒരു ഹിയർ വി ഗോയിന് വേണ്ടി മാത്രമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ദിസ് ഡീൽ ഷുഡ് ഗെറ്റ് ഡൺ ഇമ്മീഡിയറ്റ്ലി. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രത്തേക്ക് അറിയാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. സെയിം ഗോസ് ഫോർ നെത്താനാക്കെ. ഈ ആഴ്ചക്കുള്ളിൽ നെത്താനാക്കെ സൈൻ ചെയ്യണം എന്നുള്ളത് പറയുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ സിറ്റി ഈസ് ലുക്കിംഗ് ഫോർ എ റീപ്ലേസ്മെന്റ്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യുകയാണോ? പേഴ്സണൽ ടേംസ് എന്നാലും നെത്താനാക്കെ ആയിട്ട് എഗ്രീഡ് ആണ്. സോ ദ ഫൈനൽ ടേംസ്, ടോഡ് ബോലി ഈസ് മൂവിംഗ് ഫാസ്റ്റ് ഫാസ്റ്റ് വിച്ച് ഇസ് വെരി ഗുഡ്. ഇത്രയും നാൾക്ക് ശേഷം വി ഹാവ് സ്റ്റേർലിംഗ് and now we have Koulibaly almost done transfer aanu ennum eppozhum sambhavikkam, pashcha fingers crossed it should cross the line, karena line inde aduthu vare etti kaniyu ini adu angottu cross cheyanda oru aavashyamey ullu. and adu kaiya it's all about Ake. Akeinte mele ippo poragile vera aarum nadakkunnilla interest ne vendiyittu. and Kimbappe kuda vannu kaniya varatte namukku prashnam illa ini Kimbappeyoda poragile nadakkuo ennallathu we'll never know, pashcha this is solid and one more attacking signing thanne irikkum. and mean two good signings for Chelsea, Todd Bowley era. Extremely happy. Do let me know your thoughts in the comment section. Thank you so much for watching. Signing off SK from Chelseakaaran.